ഹൈ ഓൾ പി എസ് സി സിവിൽ സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്ത് വന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഓവേസിയ ഗ്രേഡ് ത്രീ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിമെയിനിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബോക്സ് എക്സ്റ്റൻഡ് ഈസ് ആൻ ആൻഡ് ഇൻസ്ട്രമെൻറ്റ് ടു ഫോർ മെഷറിംഗ് ആംഗിൾസ് ഓപ്ഷൻസ് അപ് ടു സിക്സ്റ്റി ഡിഗ്രി വിത്ത് വൺ മിനിറ്റ് ആക്കുറസി അപ് റ്റു വൺ എയ്റ്റി ഡിഗ്രി വിത്ത് എ സെക്കൻഡ് ആക്യുറസി അപ് ടു വൺ ട്വൻറ്റി ഡിഗ്രി വിത്ത് എ മിനുറ്റ് ആക്കുറസി അപ് റ്റു നയൻറ്റി ഡിഗ്രി വിത്ത് എ മിനുറ്റ് ആക്കുറസി ബോക്സ് എക്സ്റ്റെൻ്റ് എത്ര ആംഗിൾ വരെ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അതിൻ്റെ ആക്യുറസി എത്രയാണ് എന്നാണ് നമുക്കവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ബോക്സ് എക്സ്റ്റെൻറ്റ് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അതാദ്യം പറയാം അല്ലേ ബോക്സ് എക്സ്റ്റെൻ്റ് എന്ന് പറയുന്നത് ഒരു പോക്കറ്റ് ഇൻസ്ട്രമെൻ്റ് ആണ് നമ്മൾ ഹോർസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് പോക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ബോക്സ് എക്സ്റ്റെൻ്റ് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമുക്ക് വൺ ട്വൻറ്റി ഡിഗ്രി വരെ മാക്സിമം മെഷർ ചെയ്യാൻ പറ്റും ഇനി അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വൺ മിനിറ്റ് ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കാറ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ബോക്സ് എക്സ്റ്റൻഡ് ഒരു റിഫ്ലക്റ്റിംഗ് ടൈപ്പ് റിഫ്ലക്ടിസ്ട്രുമെൻ്റ് ആണ് അതൊരു പോക്കറ്റ് ഇൻസ്ട്രമെൻ്റ് ആണ് ഹൊറസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേയിലാണ് ഇത് ഉപയോഗിക്കുന്നത് വൺ ട്വൻറ്റി ഡിഗ്രി വരെയാണ് ഇതിലെ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വൺ മിനിറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അപ് ടു വൺ ട്വൻറ്റി ഡിഗ്രി വിത്ത് എ മിനുറ്റ് ആക്രസി അടുത്ത ക്വസ്റ്റ്യൻ ദ ഓഫ് സൂപ്പർ എലിവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഓപ്ഷൻസ് സ്പീഡ് ഓഫ് വെഹിക്കിൾ ബൈ റേഡിയസ് ഓഫ് കർ സ്പീഡ് ഓഫ് വെഹിക്കിൾ ബൈ ക്യാമ്പർ ഡെൻസിറ്റി ഓഫ് ട്രാഫിക് ബൈ റേഡിയസ് ഓഫ് കർ റോഡ് കപ്പാസിറ്റി ബൈ റേഡിയസ് ഓഫ് കർ സൂപ്പർ എലിവേഷൻ ഇതിൽ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പൊ സൂപ്പർ എലിവേഷൻ എന്താണ് ഹൊർസോണ്ടൽ കേസില് സെൻട്രിഫിക്കൽ ഫോഴ്സ് കാരണം വെഹിക്കിള് സ്കിഡ് ചെയ്യാനോ ഓവർടോൺ ചെയ്യാനോ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സൂപ്പർ എലിവേഷൻ റോഡിന്റെ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാളും റേസ് ചെയ്ത് കൊടുക്കും ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആറ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജിആർ ഇതിൽ ഇ എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷനാണ് എഫ് ഓഫ് ഫ്രിക്ഷൻ വി ഇസ് ദ ഡിസൈൻ സ്പീഡ് ജി ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആറ് റേഡിയസ് ഓഫ് കർവ് അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നോക്കാം സൂപ്പർ എലിവേഷൻ ഏതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ സ്പീഡ് ഓഫ് വെഹിക്കിൾ ബൈ റേഡിയസ് ഓഫ് കർവ് അത് തന്നെയാണല്ലേ വരുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ബൈ റേഡിയസ് ഓഫ് കർവിനെയാണ് സൂപ്പർ എലിവേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഏക്കർ ഏക്കർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ സ്ക്വയർ എത്ര മീറ്റർ സ്ക്വയർ എന്നാണ് അറിയേണ്ടത് അപ്പോൾ നമുക്കറിയാം വൺ ഏക്കർ എന്ന് പറയുന്നത് നൂറ് സെന്റ് ആണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇനി ഒരു സെൻ്റ് എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ് ഫോർട്ടി പോയിന്റ് ഫോർ സിക്സ് എയ്റ്റ് മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ എന്താണ് വൺ ഏക്കർ എന്ന് പറയുന്നത് നൂറ് സെന്റ് വൺ സെന്റ് എന്ന് പറയുന്നത് ഫോർട്ടി പോയിൻറ്റ് ഫോർ സിക്സ് എയ്റ്റ് മീറ്റർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ വൺ ഏക്കർ എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും ഫോർ സീറോ ഫോർ സിക്സ് പോയിൻറ്റ് എയ്റ്റ് മീറ്റർ സ്ക്വയർ അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഫോർ സീറോ ഫോർ സെവൻ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും the area in which a crop is grown at a particular time or crop season is known as Options Gross Commanded Area, culturable cultivated area, culturable uncultivated area, catchment area. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന എൻ്റയർ ഏരിയയാണ് നമ്മൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ ജി സി എ എന്ന് പറയുന്നത് ഇനി ഈ ജി സി എയിൽ കൾട്ടിവബിൾ ഏരിയ ഉണ്ട് നോൺ കൾട്ടിവബിൾ ഏരിയ ഉണ്ട് അതായത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏരിയയും കൃഷി ചെയ്യാൻ പറ്റത്തെ പറ്റാത്ത ഏരിയയും കൃഷി ചെയ്യാൻ പറ്റാത്ത ഏരിയ എന്ന് പറയുമ്പോൾ ബിൽഡിങ്സ് ഇരിക്കുന്ന സ്ഥലം റോഡ് അവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഏരിയയാണ് നമ്മൾ നോൺ കൾട്ടിവബിൾ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഗ്രോസ് കമാൻഡഡ് ഏരിയയെ നമുക്ക് രണ്ടായി പറയാം കൾട്ടിവബിൾ ഏരിയ എന്നും നോൺ കൾട്ടിവബിൾ ഏരിയ എന്നും ഓക്കെ കൾട്ടിവബിൾ എന്നും നോൺ കൾട്ടിവബിൾ എന്നും ഇനി ഈ കൾട്ടിവബിൾ ഏരിയ എന്നോൾ പറയുന്നതാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ കൾച്ചറബിൾ കമാൻഡ് ഏരിയയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നും കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്നും ഇപ്പം എന്താണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ഇപ്പോൾ നമ്മൾ ഒരു ക്രോപ്പ് സീസൺ എടുക്കുകയാണ് അപ്പോൾ ആ ക്രോപ്പ് സീസണിൽ നമുക്ക് എൻ്റെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണമെന്നില്ല ഇപ്പോൾ എന്താ വാട്ടർ ലോഗിങ്ങോ അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷനോ കാരണം ചിലപ്പോൾ ഒരു പോർഷൻ ഓഫ് ലാൻഡ് നമ്മൾ കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുകയായിരിക്കും ഈ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയുടെ അപ്പോൾ ആ ഒരു ഏരിയ പറയുന്നതാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ ഇനി നമ്മൾ ആ കൾ സി സി എയുടെ കൃഷി ചെയ്യുന്ന പോർഷനെ പറയുന്നതാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു ഇറിഗേഷൻ പ്രോജക്ടിന്റെ കീഴിൽ വരുന്ന ഏരിയ ആണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ അതിൽ കൾട്ടിവബിളും ഉണ്ട് നോൺ കൾട്ടിവബിളും ഉണ്ട് കൾട്ടിവബിൾ ഏരിയ പറയുന്നതാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ അല്ലെങ്കിൽ കൾട്ടിവബിൾ കമാൻഡ് ഏരിയ ഇനി അതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നും കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്നും കൾച്ചറബിൾ കമാൻഡഡ് ഏരിയയുടെ എത്ര പോഷൻ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പ് സീസണിൽ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയയാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഏരിയ ഇൻ വിച്ച് എ ക്രോപ്പ് ഈസ് ഗ്രോൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഓ ക്രോപ്പ് സീസൺ ഈസ് നോൺ എസ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ അടുത്ത ക്വസ്റ്റ്യൻ

ലൈമും മെഗ്നീഷ്യം കാരണമുള്ളത് വേണമെങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഫ്രീ ലൈം ഓൺലി സൗണ്ട്നസ് ടെസ്റ്റ് ഓഫ് സിമൻ ബൈ ലേച്ചാറ്റ്ലി അപ്പാറ്റസ് ഗീവ്സ് അൺസൗൺനെസ് ഡ്യൂ ടു ഫ്രീ ലൈം ഓൺലി ദി എക്കണോമിക് സ്പേസിംഗ് ഓഫ് എ റൂഫ് ട്രസ് ഡിപ്പെൻസ് അപ്പോൺ ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് പെർലിൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് റൂഫ് കവറിംഗ് കോസ്റ്റ് ഓഫ് റൂഫ് കവറിംഗ് ആൻഡ് ഡെഡ് ലോഡ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് ലൈവ് ലോഡ് ആൻഡ് കോസ്റ്റ് ഓഫ് പെർലിൻസ് എക്കണോമിക് സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് മിനിമം ആവുന്ന ആ ഒരു സ്പേസിംഗ് ആണ് എക്കണോമിക് സ്പേസിംഗ് ഓഫ് റൂഫ് ഡ്രസ് എന്ന് പറയുന്നത് അത് വരുന്നത് വൺ ബൈ തേർട്ട് ടു വൺ ബൈ ഫിഫ്ത് ഓഫ് ഡ്രസ്സിൻ്റെ സ്പാനാണ് വൺ ബൈ തേർട്ട് ടു വൺ ബൈ ഫിഫ്ത്ത് ഓഫ് സ്പാൻ ഓഫ് സ്പാൻ ആണ് വരുന്നത് ഓവറോൾ കോസ്റ്റ് മിനിമം ആവുന്ന ഒരു സ്പേസിംഗ് ആണ് എക്കണോമിക് സ്പേസിംഗ് അപ്പോൾ ഓവറോൾ കോസ്റ്റ് കാണാനുള്ള ഫോമുല ടി ഈക്വൽ ടു ടു ടൈംസ് കോസ്റ്റ് ഓഫ് പെർലിൻ പ്ലസ് കോസ്റ്റ് ഓഫ് റൂഫ് കവറിങ് ഓവറോൾ കോസ്റ്റ് കാണാനുള്ള ഫോമുലയാണ് ടു ടൈംസ് കോസ്റ്റ് ഓഫ് പെർലിന് പ്ലസ് റൂഫ് കവറിങ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അപ്പോൾ എന്താണ് ഇവിടെ എക്കണോമിക് സ്പേസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പെർലിനെയും കോസ്റ്റ് ഓഫ് റൂഫ് കവറിങ്ങിനെയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ടൈസ് ആ ലോഡ് ക്യാരി മെമ്പർ ഓഫ് എ ഫ്രെയിം വിച്ച് ആർ സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് ആക്സിയൽ ടെൻഷൻ ലോഡ് ആക്സിയൽ കംപ്രഷൻ ലോഡ് ടോർഷൻ ലോഡ് ഓപ്ഷൻസ് കണ്ടു ടൈസിൽ വരുന്നത് ടെൻഷൻ ലോഡാണ് സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ആക്സിയൽ ടെൻഷൻ ലോഡ് അടുത്ത ക്വസ്റ്റ്യൻ ലൈമോട്ടർ ഈസ് മെയ്ഡ് ബൈ ഓപ്ഷൻസ് ക്യുഗ്ലൈൻ ഫാറ്റ് ലൈൻ ഹൈഡ്രോളിക് ലൈൻ വൈറ്റ് ലൈൻ ലൈമിന് നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ഫാറ്റ് ലൈം ഹൈഡ്രോളിക് ലൈം പൂർ ലൈമ അതിൽ ഫാറ്റ് ലൈമിൻ്റെ മറ്റൊരു പേരാണ് വൈറ്റ് ലൈമ വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മൾ വൈറ്റ് ലൈം ലൈമെന്നും പറയും അതിലെ ക്ലേ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് അടുത്തതായിട്ട് രണ്ടാമത്തേത് ഹൈഡ്രോളിക് ലൈം ആണ് ഹൈഡ്രോളിക് ലൈമിനെ വാട്ടർ ലൈമെന്ന് പറയും അത് നമ്മൾ സുപ്പീരിയർ മാസൻറി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടന്റ് വരുന്നത് ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ആണ് അതിന് വീണ്ടും നമുക്ക് ഫീബ്ലി ഹൈഡ്രോളിക്ക് മോഡറേറ്റ്ലി ഹൈഡ്രോളിക്ക് എമിനൻ്റ് ഹൈഡ്രോളിക് എന്ന് വീണ്ടും നമുക്ക് അതിലെ ക്ലേ കണ്ടിൻ്റെ ബേസിസിൽ പറയാൻ കഴിയും ലാസ്റ്റ് വൺ പൂവർ ലൈമ് പൂവർ എന്ന് പറയുന്നത് സുപ്പീരിയർ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കത്തില്ല അതിലെ ക്ലേ ഗ്രേറ്റർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും കൂടുതൽ ആയിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ലൈം മോട്ടാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ലൈം ആണ് ദ പെർസെൻറ്റേജ് ഓഫ് അലുമിന ഇൻ എ ഗുഡ് ബ്രിക് ലൈസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ബ്രിക്കിൽ അലുമിനയുടെ കണ്ട എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ബ്രിക്കിൽ ഒരു ഇൻഗ്രീഡിയൻസ് എത്ര വേണം അത് എന്ത് പ്രോപ്പർട്ടിയാണ് ബ്രിക്കിന് കൊടുക്കുന്നത് എക്സസ് ആയാലെന്ത് പറ്റും ഡെഫിഷ്യൻ്റ് ആയാലും എന്ത് പറ്റും എന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ട്വൻ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആണ് ഒരു ഗുഡ് ബ്രിക്കിൽ അലുമിനിയയുടെ കണ്ടന്റ് ബ്രിക്കത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നും കൂടി പറയാം അലുമിന സിലിക്ക ലൈമ് അയണോക്സൈഡ് മെഗ്നീഷ്യ അലുമിനിയ പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആണ് എക്സസൈസ് ആയാലും ഷ്രിങ്കേജും ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാവും സിലിക്ക സിലിക്കയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചീഫ് ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് എഴുതേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ എന്ന് ചോദിച്ചാൽ നമ്മൾ സിലിക്കയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് അതിൻ്റെ കണ്ടന്റ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നതും അതിൻ്റെ ഡ്യൂറബിലിറ്റി എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് സിലിക്കയാണ് അതിൻ്റെ കണ്ടൻറ് എക്സസ് ആയാൽ ബ്രിക്ക് ബ്രിട്ടിലാവും ലൈമ് ലൈമിൻ്റെ കണ്ടൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കൂടാൻ പാടില്ല അതൊരു സിലിക്ക ഫ്യൂസിങ്ങിൽ ഒരു കാറ്റ്ലിസ്റ്റായിട്ട് ആക്ട് ചെയ്യും ഷ്രിംഗേജ് പ്രിവെൻറ്റ് ചെയ്യും അതിൻ്റെ കണ്ടൻറ് എക്സസ് ആയാലും ബ്രിക്ക് മെൽറ്റ് ചെയ്യും അയണോക്സൈഡ് അയണോക്സൈഡിൻ്റെ കണ്ടൻറ്റ് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് വരുന്നത് സാൻഡ് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും റെഡ് കളർ ബ്രിക്കിന് റെഡ് കളർ കൊടുക്കുന്നത് അയനോക്സൈഡ് ആണ് ബ്രിക്കിൻ്റെ ഇംപേർമിയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യും അതിൻ്റെ കണ്ടൻറ് എക്സസ് ആയാൽ അയനോക്സൈഡ് ബ്രിക്കിലെ എക്സസ് ആയാൽ ബ്രിക്ക് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറായിട്ട് മാറും ഡെഫിഷ്യൻ്റ് ആയാൽ എല്ലോയിഷാവും ലാസ്റ്റ് കമ്പോണൻറ്റ് മെഗ്നീഷ്യാണ് ആ മെഗ്നീഷ്യയുടേത് വൺ ടു ടു പെർസെൻറ്റേജ് ആണ് വരുന്നത് അത് എല്ലോടിന്റ് ബ്രിക്കിന് എല്ലോ ടി കൊടുക്കും ഷ്രിങ്കേജ് കുറയ്ക്കും എക്സസ് ആയാൽ ഡി കെ ബ്രിക്ക് ഡി കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്